आज हम अशोक वाजपेयी की कविता एक खिड़की पढ़ेंगे अशोक वाजपेयी समकालीन हिंदी साहित्य के प्रमुख कवि हैं അശോക് വാജ്പേയി സമകാലീൻ ഹിന്ദി സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിലെ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയാണ് ഉന്നെ കവിതമേ അപ്പി അലഗ പഹ ബ അദ്ദേഹം കവിതയിൽ തൻ്റെ പ്രത്യേകിച്ചും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിച്ച വ്യക്തിയാണ് അതായത് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ വ്യക്തിയാണ് ഉൻകെ പ്രമുഖ കാവ്യസംഗ്രഹിയെ ശഹർ അബുബി സംഭാവനാ ഹെ ഏക്ക് പതങ്ക് അനന്ദ് മെം അഗർ ഇത്തനേസേ കഹി നഹിം വഹീം ആദി കാവ്യസംഗ്രഹി എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം കവിതാ സമാഹാരങ്ങളാണ് ഇതൊക്കെ ഏക്ക് ഖിടുക്കി നാമ കവിതാ മേം വേ ഉമ്മീദ് കി ഏക്ക് ഖിടുക്കി കി ബാത് കഹുഹിം ഏക്ക് ഖിഡിക്കി എന്ന് പറഞ്ഞ ഈ കവിതയിൽ അദ്ദേഹം ഉമ്മീദിക്കി ഉമ്മീദ് എന്ന് പറഞ്ഞ പ്രതീക്ഷ പ്രതീക്ഷയുടെ ഒരു ജനൽ ജനലിൻ്റെ കാര്യമാണ് പറയുന്നത് ജിസേഹം ഹർ ഹാലത്ത് മേം ഖോലെ രഖനാഹേ ഈ ഖിഡ്ക്കിയെ നമ്മൾ ഓരോ അവസ്ഥയിലെ ഹർ ഹാലത്ത് എന്ന് പറഞ്ഞ ഓരോ അവസ്ഥയിലും ഓരോ സ്ഥിതിയിലും നമ്മൾ തുറന്നു തന്നെ വെക്കുക എന്നാണ് പ്രതീക്ഷകൾ ആകുന്ന ജനൽ തുറന്നു തന്നെ വെക്കുക എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് ഇത് നമുക്ക് കവിതയെ എക്സ്പ്ലെയിൻ ചെയ്യാം എക് ഖിടുക്കി ഖിടുക്കി എന്ന് പറഞ്ഞാൽ ജനൽ കവിത നോക്കുക മൗസം ബദലേ ഹമേം ഉമ്മീദ് കി കം സെ കം എം इन पंक्तियों में कवि क्या ഇൻ പങ്ക്തിയോമേ കവിക്കാ കഹുത്തേഹിയും കവി കഹുഹേക്ക് യതി मौसम മൗസം എന്നു പറഞ്ഞാൽ കാലാവസ്ഥ बदले बदलना चेंज ചേഞ്ചാവുക മാറുക കാലാവസ്ഥ മാറിയാലോ അല്ലെങ്കിൽ മാറിയിട്ടില്ലെങ്കിലോ പരിതസ്ഥിതികൾ മാറിയാലോ മാറിയിട്ടില്ലെങ്കിലോ നമ്മൾ എന്തു ചെയ്യണം ഹമേം കി യാ പ്രതീക്ഷക്കി കംസെ കം എക്ക് ഖിടുക്കീത്തോ കുലീരിക്കണേ ചായ നമുക്ക് പ്രതീക്ഷയുടെ ഏറ്റവും കുറഞ്ഞത് ഒരു ജനലെങ്കിലും നമ്മൾ തുറന്ന് തന്നെ വയ്ക്കുക ഹർ കാലത്തുമേം ശുഭകാര്യ സംഭവ് ഹോനയ്ക്ക് ഈ ഉമ്മീദ് രഖനീച്ചാഹ്യം നമുക്ക് ഏതൊരവസ്ഥയിലും ഏതൊരു സമയത്തും ശുഭകാര്യം നടക്കും എന്നുള്ള ഒരു സംഭവ് ഹോന എന്നു പറയ സാധ്യമാവുക നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇരിക്കണം അടുത്ത ചാൻസ നോക്കുക ശായ് കോയി ഗൃഹിണി വസന്തീ രേഷം ലിപടി ഉസ് വൃക്ഷക്കെ നീച്ചേ കിസി അജ്ഞാതദേവത കെ ലിയ ചോട് ഗൈഹോ ഫോൽ അക്ഷത് ഓർ മധുരിമ ശായ് ഗൃഹിണി ഗൃഹിണി എന്നോട് ഗൃഹസ്ഥ ഒരു സ്ത്രീ സ്ത്രീ എന്ത് ചെയ്യുകയാണ് വസന്തകാൽമേം രേഷമേം ലിപ്പെട്ടി രേഷം വസ്ത്രം ഉടുത്തുകൊണ്ട് രേശം എന്ന് പറയുന്നത് പട്ടുക എന്നാണ് വസന്തിയെന്ന് പറഞ്ഞാൽ വാസ വസന്തകാലം വസന്തകാലത്തിൽ പട്ടും ഉടുത്തുകൊണ്ട് ലിപട്ടിനെ ലിപ്പെട്ടിനൊതിയുക പട്ടിൽ പൊതിഞ്ഞിട്ട് അതായത് പട്ട് ഉടുത്തുകൊണ്ട് ഉസ് വൃക്ഷക്കെ നീച്ചേ കിസി അജ്ഞാതദേവത കലെ കിസി അജ്ഞാത അജ്ഞാതദേവത ഒരു അജ്ഞാത ദേവതയ്ക്ക് വേണ്ടി എന്തു ചെയ്യുകയാണ് ഫൂൽ ഔർ അക്ഷത് ഫൂൽ അക്ഷത് അക്ഷത് എന്ന് പറഞ്ഞാൽ ചന്ദനങ്ങനുള്ള ലേപനങ്ങളാണ് ചന്ദൻ ഔർ മധുരിമ ചന്ദൻ അർപ്പിത് കർത്തിക ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ പുഷ്പവും ചന്ദനവും ഒക്കെ അർപ്പിക്കുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരിക്കും പ്രതീക്ഷയുണ്ടായിരിക്കുക तो उसके मन में ईश्वर की कृपा पाने की ഈശ്വർക്ക് बनी रहती है ബനീരഹിതീഹേ അവളുടെ മനസ്സിലപ്പോഴ് ഈശ്വരൻ്റെ കൃപ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുവാനുള്ള ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുക എന്നാണ് കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നെ അടുത്ത വഴി നോക്കുക ഹോ സത്താഹേ കിസി ബച്ചേ കി ഗേന്ദ് ഭജായ് അനന്ദ് മേഖോ ഹമാരെ കമരേക്ക് അന്തരാഗിരേ അവർ ഉസേർ ഹെറ്റി ബേ ബാഹർ ഗേന്ത് രഹേം ഗേന്ദ് എന്ന് പറഞ്ഞ പന്ത് ബോൾ ബോൾ കളിച്ചു കൊണ്ടിരിക്കുക എന്ന കുറച്ച് ചെറിയ കുട്ടികളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ് സമയം കിസി ബി ഗേന്ത് അനന്ദ് മേ കോജ എന്ന് പറഞ്ഞ പകരം എന്തിനു പകരം അനന്തതിയിലേക്ക് കുന്നതിന് പകരം എവിടെ എത്തുന്നു ആ ഗെയിന്ദ് ആ കുട്ടിയുടെ പന്ത് എവിടെ എത്തുന്നു ഹമാരെ കമരയ്ക്ക് അന്തരാഗീനം നമ്മുടെ റൂമിലേക്ക് കമര എന്ന് പറഞ്ഞ റൂം മുറിയിലേക്ക് വന്ന് വീഴുകയാണെങ്കിൽ മുറിയുടെ അകത്ത് വന്ന് വീഴുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തോ ഉസ് ഗെയിന്തുക്കോ ലൗട്ടായി ഇജാസഖ നമുക്ക് ആ പന്തിനെ എടുത്തിട്ട് കൊടുക്കാൻ സാധിക്കണം നമ്മൾ ആ പന്ത് എടുത്ത് കൊടുക്കണം അപ്പം നമ്മൾ എന്തിനു വേണ്ടി ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നാൽ നമ്മൾ മീൻ ദൂസരൂം കീ മതത് കർണീച്ചയെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കണം അപ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പന്ത് ആദ്യം നമ്മുടെ അകത്തേക്ക് എത്തണം അപ്പോൾ നമ്മളകത്തേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയണം എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണം ഐസാ കർണേപ്പർ ഹമാര വ്യക്തിത്വം മഹിമ ആദി ബഡിജാത്തേഹിം അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും മഹിമ മഹത്വവും വർദ്ധിക്കുന്നു ഇസിലി കവി കഹിനാഹിയേക്ക് ഹമേ ഉമ്മീദ്ക്ക് ഖിടുക്കി ഖുലീര കിനീച്ചാഹിയെ അതുകൊണ്ട് കവി നമ്മോട് പറയുകയാണ് നമ്മൾ പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്നു തന്നെ ഇരിക്കണം പ്രതീക്ഷകളാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണമെന്നുള്ള പ്രതീക്ഷയാണ് പ്രതീക്ഷയാകുന്ന ഒരു ജനൽ തുറന്നു തന്നെ വയ്ക്കുക അടുത്ത സ്റ്റാൻസ ദേവാസുര സംഗ്രാം സെ ലുഹു ലുഹാൻ കൊയ് ബൂഢ ശബ്ദ് ഷായദ് ബാഹർ കി ഠ് സെ ട് കിസി കവിതീ ആഞ്ചിമേം കുച്ചുദേർ ആരാം കർക്കേ രുക്കിനാ ചായദ് ഒരു പക്ഷേ പർ ഹാബ്സ് ഷായദ് ബൂഢ ബൂഢാ ഹൈ കൊ കൈസെ രീ ബാഹർക്കി ഠണ്ട് സെ ടിത്താ ഹേ പുറത്തുള്ള ഠണ്ട് സെ ഠണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ് ടിഠുർണ എന്ന് പറഞ്ഞാൽ തണുത്ത് വിറക്കുക പുറത്തുള്ള തണുപ്പ് കൊണ്ട് ടി തണുത്ത് വിറക്കുന്നതായ ഒരു ബൂഢയാണ് കൊയ് ബൂഢാ ഹെദേവാസുര സങ്കരാം സെ ലഹു ലുഹാൻ കിസി കവിതീ ഹൽക്കി ആഞ്ചിമേ കുച്ചുദേർ ആരം കർക്കെ ുഖിന ചാഹ്യത്തോ ഉമ്മീദിക്കി കിടുക്കി കുലീരക്കിനി ചാഹ്യം എങ്ങനെ വെക്കണം അപ്പം പുറത്തൊരു തണുത്തുവിറക്കുന്ന ഒരു ചുറ്റുപാടാണ് അവിടെ ഒരു ബൂടാ നിൽക്കുന്നു ബൂട ദേവാസുര സംഗ്രാംസേ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സംഗ്രാം യുദ്ധം ആ യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു കവിത ഏതോ ഒരു കവിത വീടിൻ്റെ അകത്തു നിന്നും വ കവിതയുടെ ചൊല്ലൽ ആ കവിതയുടെ രാഗം കേൾക്കുന്നുണ്ട് അപ്പോൾ ആ കവിതയുടെ കവിത കി ഹൽക്കി ആഞ്ചിമേ കൊച്ചുദീർ ആരാംകർക്കെരുക്കുനാച്ചാഖ്യം ആ കവിത കേട്ടിട്ട് ഹൽക്കി ആഞ്ചിമേ ആഞ്ചി എന്ന് പറഞ്ഞാൽ തി ജ്വാലക്കാണ് ആഞ്ചി എന്ന് പറയുക ഇവിടെ കവിതയുടെ ചെറിയതായ ആ ജ്വാലയിൽ എന്ന് പറഞ്ഞാൽ ആ കവിതയെ കവിതയുടെ ആ രാഗത്തിൽ കുറച്ച് സമയം ആരാം കർണ വിശ്രമിക്കുക വിശ്രമിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക തോ ഉമ്മീദ്ക്കേക്ക് കിടുക്കി കുലീരഖിനാ രഖിനീ ചായേ അപ്പോഴും നമ്മൾ പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്നു തന്നെ വെക്കുക ദേവാസുര യുദ്ധം പോലെ ഉള്ള വീരത നിറഞ്ഞ പൗരാണിക കവിതയുടെ അവസാനത്തിലെ വീരഗാഥകൾ കേൾക്കാൻ വേണ്ടി അവിടെ കുറച്ച് സമയം ഇരിക്കുക അതാണ് ആ ബൂഡ ചെയ്യുന്നത് നമ്മൾ അതുപോലെ എന്ത് ചെയ്യണം ഹമേം ഐ സി ലഡായി ലഡിനി പടയും നമുക്കും ജീവിതത്തിൽ ജീവിതമാകുന്ന സമരത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വിജയി നിക്കലിനേക്ക് ഉമ്മീദ് ഹമേ ഹോനീച്ച നമുക്കും വിജയി നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വെച്ച് പുലർത്തണം അപ്പോൾ ഇവിടെയും കാണുന്നത് ദേവാസുര സംഗ്രാമത്തിൻ സംഗ്രാമിൻ്റെ പരിണത ഫലം എന്തായിരിക്കും എന്നത് കേൾക്കുവാനാണ് കുറച്ച് സമയം അവിടെ വിശ്രമിച്ച് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ പരിണത ഫലം എന്താകും വിജയിക്കണം വിജയിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുക അടുത്ത ഷാൻസ് നോക്കുക ഹം അപ്പിനെ സമയ്ക്ക് ഹാരി ഹോഡ് ലഗ എം അവർ ദാവ് പർ ദേം अपनी हिम्मत चाहत सब कुछ पर एक खिड़की तो खुली रिखनी चाहिए ताकि हारने और गिरने के पहले हम अंधेरे में अपने अंतिम अस्त्र की तरह फेंक सकें चमकती हुई अपनी फिर भी बची रह गई प्रार्थना कवि इन पंक्तियों में कहते हैं कि हम अपने അപ്പനെ സമയക്ക് അപ്പനെ സമയം അപ്പനെ കാൽ അപ്പനെ സമയക്ക് ഹാരി ഹോഡി ലഗാ ഹാരി ഹോഡ് ലഗാന എന്ന് പറഞ്ഞാൽ പന്തേയും വയ്ക്കുക നമ്മൾ നമ്മുടെ സമയത്തെ പന്തേം വെക്കുകയാണ് നമ്മുടെ ഈ ഇന്നത്തെ ടൈം പ്രസൻറ്റ് ടൈം അപ്പോൾ ഈ സമയത്തെ നമ്മൾ പന്തേയും വെക്കുന്നു अपनी हिम्मत चाहत सब कुछ കുച്ച് पर लगा दें നമ്മൾ നമ്മുടെ ഹിമ്മത്ത് ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം അവർ ചാഹത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം നമ്മൾ ധൈര്യവും ആഗ്രഹവും എല്ലാത്തിനെയും സബ് കുച്ചി ദാവ് പർ ലഗാതയും ദാവു പറലഗാന എന്ന് പറഞ്ഞാൽ പണയം വയ്ക്കുക അപ്പോഴും നമ്മൾ നമ്മുടെ പണയം വെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തെയും ധൈര്യത്തെയും പണയം വയ്ക്കുന്നു അപ്പോഴും നമ്മൾ എന്തു ചെയ്യണം ഹമേ ഉമ്മീദ് കിയേക്ക് ഖിടുക്കി കുലീരഖിനി ചാഹിയെ നമ്മൾ ഉമ്മീദിൻ്റെ പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്നു തന്നെ വെക്കുക പന്യം വെക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം വിജയിക്കണം വിജയിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുക സബ് കുച് ധാവ് പർ ലാത്ത സമയം കബീ ബി ഹാർജാനക്ക് സംഭാവന ഹോത്തി എല്ലാം നമ്മൾ പണയം വെച്ചു കഴിഞ്ഞാൽ പന്തയം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെന്താകും ഹാർജാന ഹാർജാന പരാജയപ്പെട്ടു പോവുക പരാജയപ്പെട്ടു പോകുവാനുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി സാധ്യത പരാജയപ്പെട്ടു പോകുവാനുള്ള സാധ്യത ഉണ്ട് ഇസിലി സമയം ഹാർനെ അവർ ഗിർണേക്ക് പകലെ അപ്പോൾ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഗിർണെ അവർ ഹാറിനേക്ക് പകലെ വീഴുന്നതിനോ അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിനോ മുമ്പേ പഹലേന്ന് പറഞ്ഞാൽ മുമ്പേ ഹം അന്ധേ രേമേം അപ്പിനെ അന്ത്യം അസ്ത്രീ തര് ഫേസ് അഖേം ചമക്തി ഹു അപ്പിനെ ഫിർ ബി ബച്ചി ഹു ബച്ചി രഹുഗൈ പ്രാർത്ഥന അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗിർണെ അവർ ഗിർണയ്ക്ക് പഹലെ ഇസിലേ ഹം ഖാർ ഔർ ഗിർണ പഹൽ ക്യാ കർണാഹേ ചാർണ അവർ ഗിർണക്കെ പഹൽ ചമക്തി ഹു എവം ബച്ചിരഹുഗി പ്രാർത്ഥന കോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തിളങ്ങുക തിളങ്ങിക്കൊണ്ടിരിക്കുന്നതും അവർ ബാക്കിയായിരിക്കുന്നതുമായ ഒരു റിക്വസ്റ്റ് ആ റിക്വസ്റ്റിനെ അപ്പിനെ അന്ത്യം അസ്ത്രയ്ക്ക് തര് ഒരു റിക്വസ്റ്റ് ചെയ്യുക അപ്പം അത് അവസാന അസ്ത്രം പോലെ അന്ധേരേമേ അന്ധേര ഇരുട്ട് ഇരുട്ടിൽ ഫേഖിന എന്ന് പറഞ്ഞാൽ അസ്ത്രം അയക്കുക എന്ന് പറഞ്ഞിരിക്കേണ്ട അതുകൊണ്ട് അസ്ത്ര എന്ന് പറഞ്ഞാൽ അസ്ത്രം അയക്കുക ഇരുട്ടിൽ അസ് അവസാന അസ്ത്രം അയക്കുന്നത് പോലെ പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്ന് തന്നെ വെക്കുക അതായത് ജീവൻ കി കിണനി കഠിന പരിസ്ഥിതിയോ മേബി ഹെ ആശാ യാമ്മീദ് സാഥ് ആഗെ അതായത് കവി പറയുകയാണ് ജീവിതത്തിൽ കിട്ടി കഠിന പരിസ്ഥിതിയോ മേബി നമുക്ക് പല പല കഠിനമായ പരിതസ്ഥിതികളും ചുറ്റുപാടുകളും ഉണ്ടാകാം കഠിനമായ ബുദ്ധിമുട്ടിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഹമേ ആശയാ ഉമ്മീദ്ക്ക് സാത്ത് ആകെ പഠിനാകെ പ്രതീക്ഷയോടുകൂടി ആശയോടുകൂടി നമ്മൾ മുമ്പോട്ട് നീങ്ങണം അപ്പം ഇത്രയുമാണ് ഈ കവിതയിലുള്ളത് ഇനി ഇതിൻ്റെ കൺക്ലൂഷനാണ് കവിതയിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഇതിൻ്റെ സന്ദേശം എന്താണ് के द्वारा हमें यह संदेश देते ഹമേ कि वर्तमान जीवन में गरीबी दुख शोषण आदि कठिन परिस्थितियों से गुजरना पड़े तो തോ भविष्य की उम्मीद या प्रतीक्षा में आगे बढ़ना चाहिए എന്ത് ചെയ്യാൻ കവി പറഞ്ഞിരിക്കുന്നു ഈ കവിതയിലൂടെ കവി നമുക്ക് സന്ദേശം തരിക്കുകയാണ് ഒരു തരുന്ന ഒരു സന്ദേശമാണെന്ന് വെച്ചാൽ വർത്തമാൻ ജീവന്മേ ഇന്നത്തെ ജീവിതത്തിൽ ഗരീബി ദുഃഖ് ശോഷൺ ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ദുഃഖ് ശോഷം ശോഷണം എന്ന് പറഞ്ഞാൽ ചൂഷണം ഇങ്ങനെ മുതലായ പല പല ചുറ്റുപാടുകളും ഉണ്ടാകും കഠിന പരിതസ്ഥിതികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഗുസർണ എന്ന് പറഞ്ഞാൽ കടക്കുക ഇങ്ങനെയുള്ള കഠിനമായ പരിതസ്ഥിതികളിലൂടെ കടക്കേണ്ടി വന്നാലും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അപ്പം നമ്മൾ എന്തു ചെയ്യണം സുനിഹലി ഭവിഷ്യയ്ക്ക് ഉമ്മീദ് സുൻഹല ഭവിഷ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള അപ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ടാകും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം കബീബി ബി ജീവൻ സേ ഹാരണേയും ചായേ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടുവാൻ സാ പറ്റുകയില്ല പരാജയപ്പെടാൻ പാടില്ല ഇസിലി ഹാമേ പ്രതീക്ഷാരൂപീ കിടുക്കി ഖോൽക്കർ രഖന ചാഹിയെ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്നു തന്നെ വെക്കണം ഇതാണ് ഈ കവിതയുടെ ആശയം